വിളകളിലെയും ഗൃഹപരിസരങ്ങളിലെയും കൃഷിയിടങ്ങളിലെയും ഈ നാശമെല്ലാം മൂഷികവർഗത്തിൽപ്പെട്ട ജീവികളുടെ ആക്രമണ ഫലമാണ്. കൃഷി സ്ഥലങ്ങളിലും സമ്പൂർണ്ണ ഗോഡൗണുകളിലും വീടുകളിലും ഏറ്റവും പ്രധാന ശത്രുവാണ് എലികൾ. പ്രതിവർഷം ധാന്യങ്ങളെ നശിപ്പിക്കുന്നത് ഏതാണ്ട് 12 ദശലക്ഷം ടണ്ണുകളാണ്. ഭക്ഷ്യധാന്യങ്ങളും മറ്റുൽപ്പന്നങ്ങളും ഭക്ഷണമാക്കുന്നതിനൊപ്പം വലിയൊരു ശതമാനം ഭക്ഷ്യവസ്തുക്കൾ കാഷ്ടവും രോമവും മൂത്രവും കൊണ്ട് മലിനമാക്കപ്പെടുന്നുണ്ട്. കൂടാതെ പ്രധാന ജന്തുജന്യ രോഗങ്ങളുടെ വാഹകരായും ഇവർ വർത്തിക്കുന്നു. വളരെ പെട്ടെന്ന് വംശവർദ്ധന നടത്താനുള്ള കഴിവ്, ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവം, ചെറിയ ശരീരം എന്നിവയെല്ലാം ഇവയുടെ നിയന്ത്രണം ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. ഈ എലികളെ നമ്മൾ കൃഷി സ്ഥലങ്ങളിലും വീടുകളിലും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. മൂഷികവർഗത്തിൽപ്പെടുന്ന വിവിധ ജീവികളെ ആദ്യം പരിചയപ്പെടാം. വിവിധ ഇനം എലികൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവമുണ്ടാക്കുന്നത്. നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഏറ്റവും സാധാരണമായി കാണുന്ന ഇനമാണ് റാറ്റസ് റാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള വീട്ടെലികൾ. ശുചിത്വം കുറഞ്ഞ ചുറ്റുപാടുകളിലാണ് ഇവ കൂടുതലായി കാണുന്നത്. ഇവയുടെ ഏകദേശം 16 ഉപവിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. പൊതുവെ ഇവയുടെ വാൽ മൊത്തം ശരീരവലിപ്പത്തെക്കാൾ നീളം കൂടിയതും ഇരുണ്ടതുമായിരിക്കും. വലിപ്പത്തിൽ കുഞ്ഞനെങ്കിലും നാശമുണ്ടാക്കുന്നതിൽ അഗ്രഗണ്യരാണ് ചുണ്ടലികൾ. മസ് മസ്കുലസ്, മസ് ബൂഡുക എന്ന രണ്ടിനം ചുണ്ടലികളുണ്ട്. വീട്ടിലും പരിസരങ്ങളിലും നാശമുണ്ടാക്കുന്നവയാണ് മസ് മസ്കുലസ്. ഇവ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എന്നു തുടങ്ങി കണ്ണിൽ കണ്ടതെല്ലാം കേടുവരുത്തുന്നു. കൃഷിയിടങ്ങളിൽ കണ്ടുവരുന്ന മസ് ബൂഡുക വിവിധ വിളകൾക്ക് പലതരം നാശങ്ങളുണ്ടാക്കുന്നു. നമ്മുടെ കൃഷിയിടങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന വലിപ്പമുള്ള എലികളാണ് തുരപ്പനെലി എന്നറിയപ്പെടുന്ന ബാൻഡിക്കോട്ട ബംഗാളൻസിസ്. നെല്ല്, മരച്ചീനി, പഴങ്ങൾ, പച്ചക്കറികൾ എന്നുവേണ്ട, മണ്ണിൽ വളരുന്ന എല്ലാ വിളകൾക്കും ഇവൻ ഒരു പേടി സ്വപ്നമാണ്. കൃഷിയിടത്ത് കാണുന്ന വലിയ മാളങ്ങളും അതിനു മുന്നിലെ ഇളകിയ മണ്ണും ഇവന്റെ സാന്നിധ്യമറിയിക്കുന്നു. തുരപ്പനെലിയേക്കാൾ വലിപ്പമുള്ളവയാണ് പന്നിയെലി എന്നറിയപ്പെടുന്ന ബാൻഡിക്കോട്ട ഇൻഡിക്ക. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇവ വീടുകൾ, മതിലുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഭീഷണിയാണ്. ഇവയോടൊപ്പം ജർബിലുകൾ, വയലെലി, ബ്രൗൺ എലി, ഹിമാലയൻ എലി തുടങ്ങിയ വിവിധ ഇനം എലികളും പലതരത്തിലുള്ള നാശമുണ്ടാക്കുന്നു. എലികളെ കൂടാതെ വിളകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന മൂഷികവർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിയാണ് അണ്ണാൻ. മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ, മരപ്പൊത്തുകൾ, ചുമരിന്റെ വിടവുകൾ, പാറക്കെട്ടുകൾ തുടങ്ങി പലയിടത്തും ഇവ കാണപ്പെടുന്നു. കൊക്കോ തുടങ്ങിയ വിളകളിൽ വലിയ നാശമാണ് ഇവയുണ്ടാക്കുന്നത്. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ തെങ്ങ് കൃഷിക്ക് ഏറെ ഭീഷണിയായിട്ടുള്ള ജീവിയാണ് മലയണ്ണാൻ. വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇവ മറ്റ് വിളകൾക്കും ഏറെ നാശമുണ്ടാക്കുന്നു. പാറ ഇടുക്കുകളിൽ വസിച്ച് ചുറ്റുമുള്ള കാർഷിക വിളകൾക്ക് നാശമുണ്ടാക്കുന്ന മൂഷികവർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിയാണ് ഇന്ത്യൻ മുള്ളൻപന്നി എന്നറിയപ്പെടുന്ന ഹിസ്ട്രിക്സ് ഇൻഡിക്ക. ഇവയുടെ ശരീരം മുഴുവൻ വെളുപ്പും തവിട്ടുകലർന്ന കറുപ്പും ഇടകലർന്ന മുള്ളുകൾ നിറഞ്ഞതാണ്. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഉളിപ്പല്ലുകളാണ് മൂഷികവർഗ ജീവികളുടെ പൊതുവായ സവിശേഷത.
ഉളിപ്പല്ലുകൾ അമിതമായി വളരുന്നത് ഇവയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നതിനാൽ എപ്പോഴും കാർന്നു തിന്നുക എന്നത് ഇവയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ഇവ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കൃഷിയിടത്തിൽ നേരിട്ടുണ്ടാക്കുന്ന നഷ്ടം വിളകളുടെ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുന്നു. നെൽകൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും എലികളുടെ ആക്രമണം കാണാം. പാകിയ വിത്തുകളും പറിച്ചു നടന്ന തൈകളും നശിപ്പിക്കുന്നതു മുതൽ ചിനപ്പുകൾ മുറിച്ചു കളഞ്ഞും നെന്മണികൾ ഭക്ഷിച്ചുമെല്ലാം എലികൾ നെൽകൃഷിക്ക് ഉപദ്രവമുണ്ടാക്കുന്നു. അവർ വന്ന് കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് വെട്ടി നെല്ല് നശിപ്പിച്ച് കളയാണ്. അപ്പോൾ നമുക്കത് മെയിനായിട്ട് വിളവിനെ ബാധിക്കേണ്ടത്. പിന്നെ തുരപ്പൻ വരമ്പ് മാന്തി മാളുണ്ടാക്കി അവർ അത് അങ്ങനെയുള്ള ശല്യം ചെയ്യുന്നവർ. കിഴങ്ങുവർഗ വിളകളിൽ എലികളുടെ ആക്രമണം രൂക്ഷമാണ്. മരച്ചീനി കൃഷിയിൽ തടങ്ങൾ ആക്രമിക്കുന്നതിലൂടെ ചെറുപ്രായത്തിൽ ചെടിക്ക് മുഴുവനായും വളർന്ന ശേഷം കിഴങ്ങുകൾക്കും നാശമുണ്ടാകുന്നു. ബാൻഡിക്കോട്ട ബംഗാളൻസിസ് എന്ന തുരപ്പനെലിയാണ് ഇവിടെ പ്രധാന പ്രശ്നക്കാരൻ. രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്തൊക്കെ മരച്ചീനി ഉണ്ട്. അപ്പോൾ ഈ മരച്ചീനിയുടെ പ്രധാന പ്രശ്നം ഈ അടിത്തുരപ്പനാണ്. തുരപ്പനെലി അടിയുടെ തുറന്ന് കിഴങ്ങ് തന്നെ കൊള്ളിക്കടം മൊത്തമായിട്ട് നശിപ്പിച്ച് കളയാം. ചെറുപ്രായത്തിൽ നശിപ്പിക്കുകയാണെങ്കിൽ തുരപ്പനെലി വരികയാണെങ്കിൽ ആ കടം മൊത്തമായിട്ട് പോവും. അപ്പോൾ അത് വൻ നഷ്ടമാണ് ഉണ്ടാവുക. ഇതുകൂടാതെ കൊക്കോ തുടങ്ങിയ തോട്ടവിളകൾ, പഴം പച്ചക്കറി വിളകൾ, ഉദ്യാന സസ്യങ്ങൾ തുടങ്ങിയവയിലും എലിയുടെ ആക്രമണം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഇവ ഭീഷണിയാണ്. കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന ഗോഡൌണുകളിലും എലികൾ വലിയ നഷ്ടം വരുത്തിവെക്കാറുണ്ട്. സംഭരിക്കുന്ന ധാന്യത്തിന്റെ ഏകദേശം 25-30% വരെ നഷ്ടമാണ് ഗോഡൌണുകളിലും ധാന്യപ്പുരകളിലും വീട്ടലി, ചുണ്ടലി മുതലായവ മൂലമുണ്ടാകുന്നത്. ഷെഡുകളിലും മറ്റും ചെയ്യുന്ന കൂൺ കൃഷി ഉൾപ്പെടെയുള്ളവയ്ക്കും എലികൾ വലിയ നാശമുണ്ടാക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എലികൾ ഉണ്ടാക്കുന്ന നഷ്ടം പലപ്പോഴും ഭീമമാണ്. മിക്കപ്പോഴും കെട്ടിടങ്ങൾക്കും സാധന സാമഗ്രികൾക്കും എല്ലാം ഇവ നാശമുണ്ടാക്കുന്നു. എലികൾ മനുഷ്യന് വന്നിട്ട് ഒരുപാട് രോഗങ്ങളെ പകർത്തുന്നു. ഉദാഹരണത്തിന് പ്ലേഗ്, ആന്റോവൈറസ്, ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ എലിപ്പനി മുതലായവ. നമ്മുടെ അശ്രദ്ധയാണ് പലപ്പോഴും എലികൾ പെരുകുന്നതിന് കാരണമാകാറുള്ളത് എന്നതിനാൽ അല്പം ശ്രദ്ധ വച്ചാൽ വീടുകളിലും പരിസരങ്ങളിലും ശല്യമുണ്ടാക്കുന്ന എലികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും. ഉരയിടത്തിനു ചുറ്റും പെട്ടെന്ന് എലികൾ കടന്നെത്താത്ത വേലികൾ ഒരുക്കാവുന്നതാണ്. വീട്ടിനുള്ളിൽ പ്രത്യേക ഗന്ധമുള്ള നാഫ്തലിൻ ഗുളിക പോലുള്ളവ നിക്ഷേപിച്ചും പരിസരങ്ങൾ വൃത്തിയും വെടിപ്പുമുള്ളതാക്കി സൂക്ഷിച്ചും എലികളുടെ സാന്നിധ്യം ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താം. എലികൾ പരമാവധി വരാതിരിക്കാനും അഥവാ വന്നാൽ അവയുടെ ആക്രമണത്തിൽ നിന്നും സാധന സാമഗ്രികൾ സംരക്ഷിച്ചു നിർത്താനുള്ള മുൻകരുതലെടുക്കാനും കഴിഞ്ഞാൽ ഗൃഹപരിസരങ്ങളിലുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാനാവും. എലികളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ വീടുകളും പരിസരവും വളരെ വൃത്തിയാക്കി വെക്കണം എന്നതാണ്. വീടുകളിലും കെട്ടിടങ്ങളിലും ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളെ വെട്ടി ഒഴിവാക്കേണ്ടത് നല്ലതാണ്. വീടുകളിലുള്ള ജനലുകൾ, വെന്റിലേറ്റർ മുതലായവ കമ്പി വലയിട്ട് അടയ്ക്കേണ്ടതാണ്. കതകിൻ്റെ താഴെ ഉള്ള ഗ്യാപ്പ് അടയ്ക്കണം. വെന്റിലേറ്റർ മുതലായവ കമ്പി വലയിട്ടിരിക്കണം. പ്ലംബിംഗ് വർക്കുകളിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ എലികൾ നമ്മുടെ വീടുകളുടെ അകത്ത് വരുന്നത്. അവിടെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. ഭക്ഷണ സാധനങ്ങൾ നല്ല അടച്ചുറപ്പുള്ള പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. കൃഷിയിടങ്ങളും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുന്നതും കളനിയന്ത്രണം ഉറപ്പുവരുത്തുന്നതുമെല്ലാം കൃഷിയിലെ എലിശല്യം കുറയ്ക്കാൻ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൃഷി സ്ഥലങ്ങളിൽ പറ്റുന്ന സ്ഥലങ്ങളിൽ
വെള്ളം കെട്ടി നിർത്തുന്നത് എലികളെ മാളങ്ങളിലെ നശിപ്പിക്കുന്നതിന് സഹായിക്കും. ഇതിന് പുറമെ വരമ്പുകൾ ചെറുതാക്കി നിർമ്മിക്കുകയാണെങ്കിൽ എലികൾക്ക് മാളങ്ങൾ നിർമ്മിക്കാൻ പറ്റത്തില്ല. മടലുകൾ നാട്ടി മൂങ്ങ പോലുള്ള പക്ഷികൾക്ക് ഇരിപ്പിടമൊരുക്കി എലികളെ നശിപ്പിക്കാനാവും. പാടശേഖരത്തിന് ചുറ്റുമുള്ള പുല്ലുകളും കുറ്റിക്കാടുകളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുന്നത് മൂലം നമുക്ക് ഒരു പരിധിവരെ എലികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. എലികൾ ചെറുതെങ്ങുകളുടെ കടകൾ തിന്നു നശിപ്പിക്കുകയും കായ്ക്കുന്ന തെങ്ങുകളിൽ കരിക്കുകളുടെ ഞെട്ടിൻ്റെ ഭാഗം തുരന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അല്പം ശ്രദ്ധ വെച്ചാൽ തെങ്ങിലെ എലി ശല്യം കുറയ്ക്കാൻ കഴിയും. തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുന്നത് തെങ്ങിൽ എലികൾ കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് കുറവാക്കാൻ സഹായിക്കും. നിലത്തിലിരുന്ന് 2 മീറ്റർ ഉയരത്തിൽ 60 സെൻറ്റിമീറ്റർ വീതിയുള്ള ലോഹത്തകടോ അല്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക്കോ തെങ്ങിൻ തടിയിൽ കെട്ടിവെക്കുന്നത് കൊണ്ട് തടി മൂലം മണ്ടയിൽ എത്തുന്ന എലികളെ തടയുന്നു. കൃഷിയിടങ്ങളിൽ ഫലപ്രദമായി നിയന്ത്രണമൊരുക്കുന്നതിന് എലികളുടെ സാന്നിധ്യവും സജീവതയും പരിശോധിക്കണം. പലവിധ കെണികൾ ഒരുക്കിയും എലിവിഷം വച്ചുമാണ് കൃഷിയിടങ്ങളിൽ സാധാരണ നിയന്ത്രണം സാധ്യമാക്കുന്നത്. പല വിളകളിൽ ആക്രമണം നടത്തുന്ന വ്യത്യസ്ത ഇനം എലികളെ പിടിക്കാനായി വിവിധതരം കെണികളാണ് സജ്ജമാക്കാറുള്ളത്. അടിച്ചിൽ കെണി, എലിപ്പെട്ടികൾ, ഷെർമാൻ കെണി തുടങ്ങിയവയെല്ലാം തരാതരം ഉപയോഗിക്കാറുണ്ട്. എലിശല്യം കൂടുതൽ കാണുന്ന ഇടങ്ങളിലോ അവയുടെ സഞ്ചാരപാതകളിലോ മാളങ്ങൾക്കരികിലോ കാഷ്ടങ്ങൾ കാണപ്പെടുന്ന ഭാഗങ്ങളിലോ കെണികൾ ഒരുക്കിയാൽ ഇവയെ പെട്ടെന്ന് പിടിക്കാനാവും. നിലക്കടല വെണ്ണയോ മറ്റു വസ്തുക്കളോ ഇത്തരം കെണികളിൽ എലികളെ ആകർഷിക്കാനുള്ള ഇരയായി വയ്ക്കാറുണ്ട്. ഒരു ഹെക്ടറിൽ ഏതാണ്ട് 54 ഷെർമാൻ കെണികളും 60 അടിച്ചിൽ കെണികളും ഒരുക്കാം. എലിക്കെണികളുടെ എലി നിയന്ത്രണം വിജയമാകണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. എലിക്കെണികൾ എപ്പോഴും എലി നിത്യം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ വയ്ക്കേണ്ടതാണ്. എലിക്കെണികൾ വയ്ക്കുമ്പോൾ അത് അമിത വലുപ്പമോ വളരെ ചെറുതോ ആകാൻ പാടില്ല. നല്ല തീറ്റ വയ്ക്കുന്നത് കൊണ്ട് എലികളെ ആകർഷിച്ച് പിടിക്കാം. ഇതോടൊപ്പം തന്നെ മങ്കൊമ്പ് കെണി, നാടൻ കെണികൾ തുടങ്ങിയ പരമ്പരാഗത കെണികളും കർഷകർ ഒരുക്കാറുണ്ട്. കൃഷിയിടങ്ങളിലെ എലി നിയന്ത്രണം ഫലവത്താവാൻ അവിടെയുള്ള എലികളുടെ സ്വഭാവം നിരീക്ഷിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള ഫുഡുകൾ ഒരളവിലായിട്ട് നമ്മുടെ ഫീൽഡിൻ്റെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ വെക്കണു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ എത്ര എലി എടുത്തുണ്ടോയെന്ന് അറിയാൻ. അതുപോലെ എലിക്ക് ഏത് ഫുഡാണ് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതനുസരിച്ചാണ് നമ്മൾ പിറ്റേ ദിവസങ്ങളിൽ എലിക്ക് ഇതിലാണ് നമ്മൾ വിഷം വയ്ക്കുന്നത്. എലിവിഷം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഏത് വിഷം എത്ര അളവിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ശാസ്ത്രീയ ശുപാർശ കൃത്യമായി പാലിക്കണം. എലിവിഷങ്ങൾ 2 തരത്തിലാണ് മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. ഒന്ന് അക്യൂട്ട് പോയ്സൺ എന്ന് പറയുന്ന സിങ്ക് ഫോസ്ഫൈഡ് പോലുള്ള എലിവിഷങ്ങൾ. രണ്ടാമത്തേത് ക്രോണിക് പോയ്സൺ എന്ന് പറയുന്ന ബ്രോമോഡയലൻ അടിസ്ഥാനത്തിലുള്ള എലിവിഷങ്ങൾ. സിങ്ക് ഫോസ്ഫൈഡ് തുടങ്ങി പൊടി രൂപത്തിലുള്ളതും പെട്ടെന്ന് മരണകാരണമാകുന്നതുമായ വിഷം ഉപയോഗിച്ചുള്ള രാസനിയന്ത്രണം ഫലപ്രദമാകണമെങ്കിൽ എലികൾ ഇവയിലേക്ക് വികർഷിക്കപ്പെടാതിരിക്കണം. ഇതിനായി ആദ്യ ദിവസങ്ങളിൽ വിഷം ചേർക്കാത്ത ആഹാരം മാളങ്ങളിൽ വച്ചുകൊടുക്കണം. പ്രീ ബെയ്റ്റിംഗ് എന്നാണ് ഇതിനെ പറയുക. പ്രീ ബെയ്റ്റിംഗ് എന്ന് പറയുന്നത് വിഷം കലർത്താതെ ഭക്ഷണ വസ്തുക്കളാണ്. 2-3 ദിവസം ഈ വസ്തുക്കളിനെ എലി സഞ്ചരിക്കുന്ന സ്ഥലത്ത് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ എലികൾക്ക് ഈ സാധനങ്ങൾ കഴിച്ച് അവർ പരിചയപ്പെടും. അതിൻ്റെ ശേഷം 3-4 ദിവസം വിഷം കലർത്തിയ ആഹാരം വയ്ക്കുമ്പോൾ അവർക്ക് ആ ബെയ്റ്റ് ഷൈനസ് വരില്ല. ഇതിനെ പെട്ടെന്ന് തന്നെ എടുത്ത് അവർ കഴിക്കും. കഴിച്ചാൽ ഉടൻ തന്നെ മരണം സംഭവിക്കും. ൾ
എന്നാൽ ബ്രോമാ ഡയലോൺ തുടങ്ങിയ കേക്ക് രൂപത്തിലുള്ള വിഷവസ്തുക്കൾ പതിയെ മരണം വിതയ്ക്കുന്നവയാണ്. ഇവ വയ്ക്കുമ്പോൾ പ്രീ ബേറ്റിംഗ് ആവശ്യമില്ല. സാധാരണ ആദ്യ 3 ദിവസങ്ങളിൽ പ്രീ ബേറ്റിംഗിനായി തീറ്റ മിശ്രിതം വയ്ക്കുകയും 4-ാം ദിവസം 1 കിലോ തീറ്റ മിശ്രിതത്തിന് 20 ഗ്രാം എന്ന തോതിൽ സിങ്ക് ഫോസ്ഫൈഡ് കലർത്തി വയ്ക്കുകയും 8-ാം ദിവസത്തിന് ശേഷം ബ്രോമാ ഡയലോൺ തുടങ്ങിയ കേക്ക് രൂപത്തിലുള്ള വിഷവസ്തുക്കൾ വയ്ക്കുകയുമാണ് ഫലപ്രദമായ രീതി. മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേയും കൂടിയും പാമ്പും ഇതൊക്കെയുള്ള കാലത്താണെങ്കിൽ കുറേയും കൂടിയും ശല്യം കുറവുണ്ട്. ഇപ്പോൾ മയിലൊക്കെ നിറയെ മയിലിൻ്റെ ശല്യമൊക്കെയായപ്പോൾ പാമ്പ് വളരെ കുറഞ്ഞു. അപ്പോൾ എലി ശല്യം ഒന്നും കൂടി കൂടി ശരിക്കും. കൃഷിയിടങ്ങളിൽ എന്ന പോലെ വീടിനുള്ളിലും പരിസരങ്ങളിലും ഉണ്ടാകുന്ന എലിശല്യം തടയുന്നതിനായും പലതരം കെണികളും രാസനിയന്ത്രണ രീതികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ലോഹം കൊണ്ടുള്ള ഷെർമാൻ കെണി, തടിയിലും ലോഹത്തിലുമുള്ള എലിപ്പെട്ടികൾ, അടിച്ചിൽ കെണി മുതലായവ ഇത്തരത്തിൽ ഫലപ്രദമാണ്. വിവിധോദ്ദേശ കെണികൾ തന്നെ പലവിധമുണ്ട്. എലികളെ ആകർഷിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്ന ബക്കറ്റ് കെണികൾ പലതരത്തിൽ സജ്ജമാക്കാം. ഇതാണ് ബക്കറ്റ് ട്രാപ്പ്. നമ്മൾ ആദ്യമായി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ബെയ്റ്റ് വയ്ക്കണം. നമ്മളിതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നു. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ ഇതിലെ ബക്കറ്റ് ട്രാപ്പിലേക്ക് വീഴുന്ന എലികൾ തൽക്ഷണം മരിക്കുന്നതിന് കാരണമാകുന്നു. എലികളുടെ സഞ്ചാരമധ്യേ സ്ഥാപിച്ച് പശ ഉപയോഗിച്ച് അവയെ നിശ്ചലമാക്കുന്ന പലതരം പശ കെണികളും ഇന്ന് ലഭ്യമാണ്. ചെറിയ എലികളെ പിടിക്കാൻ വളരെ ഫലപ്രദമായ ഒരു മാർഗമാണിത്. കെണികൾ വച്ചോ എലിവിഷം വച്ചോ ഏത് രീതിയിൽ എലികൾ കൊല്ലപ്പെട്ടാലും ശരിയായ രീതിയിൽ മറവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എലികൾ മൂലം മനുഷ്യന് ഒരുപാട് രോഗങ്ങൾ പകരുന്നുണ്ട്. ആയതും കൊണ്ട് എലികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യിൽ ഉറയിട്ടിരിക്കണം. ചത്ത എലികളെ മറ്റ് ജീവികൾ കഴിക്കുമ്പോഴും അവർക്കും വിഷം ഏൽക്കുന്നത് കൊണ്ട് നിർബന്ധമായിട്ടും വിഷം കഴിച്ച് ചത്ത എലികളെ നമ്മൾ കുഴിച്ചു മൂടേണ്ടതാണ്. പരമ്പരാഗതമായി എലിയുടെ ശത്രുവാണ് പൂച്ച. വീടുകളിൽ പൂച്ചയെ വളർത്തുന്നത് എലിശല്യം കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു ജൈവിക രീതിയാണ്. ഇതോടൊപ്പം പ്രധാനമാണ് മൂങ്ങകളും. മൂങ്ങകൾക്ക് വസിക്കാനും മുട്ടയിടാനും അനുയോജ്യമായ കൂടുകൾ ഒരുക്കിവെച്ച് അവയെ ആകർഷിക്കുന്നതിലൂടെ പരിസരങ്ങളിലെ എലി നിയന്ത്രണം വലിയൊരളവിൽ വിജയമാക്കാൻ കഴിയും. ഗോഡൌണുകളും ധാന്യപ്പുരകളും ഉണ്ടാക്കുമ്പോൾ പരിസരത്തുനിന്നും എലികൾക്ക് കെട്ടിടത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്ന രീതിയിൽ വേണം നിർമ്മാണം. കെട്ടിടത്തിൻ്റെ ചുവരുകളും വാതിലുകളുമെല്ലാം എലിശല്യം ഒഴിവാക്കുന്ന രീതിയിലാവണം. കെട്ടിടത്തിനുള്ളിൽ ശാസ്ത്രീയമായ ധൂമീകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എലികളുടെ അത്ര പ്രശ്നക്കാരല്ലെങ്കിലും അണ്ണാനും വിവിധ വിളകളിൽ നാശമുണ്ടാക്കുന്നുണ്ട്. കായയുടെ നടുഭാഗം തിന്ന് നശിപ്പിക്കുന്നതാണ് കൊക്കോയിൽ അണ്ണാന്റെ ആക്രമണ ലക്ഷണം. കൊക്കോയിൽ പലപ്പോഴും മലയണ്ണാന്റെ ശല്യവും രൂക്ഷമാണ്. ഇവ കായകൾ മുഴുവനായി നശിപ്പിക്കുന്നു. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ പലയിടത്തും നാളികേര കൃഷിയെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് മലയണ്ണാന്റെ ഉപദ്രവം മാറിയിട്ടുണ്ട്. കുലകളിലെ കരിക്കും തേങ്ങയും കുറഞ്ഞ സമയം കൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. പുളി തുടങ്ങിയവയിലും ഇവയുടെ ശല്യമുണ്ട്. വൃക്ഷങ്ങളിലൂടെ ചാടി സഞ്ചരിക്കുന്നതിനാൽ ഇവ വളരെ വേഗം നാശമുണ്ടാക്കുന്നു. എന്നാൽ വന്യമൃഗ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ ഇവയെ നശിപ്പിക്കാനാവില്ല എന്നത് കർഷകരെ അലട്ടുന്ന പ്രശ്നമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ ഏറ്റവും നാശം ഉണ്ടാക്കുന്നത് മലയണ്ണാണ്. മലയണ്ണാൻ ഒരു സ്കെഡ്യൂൾ അനിമലാണ്. അത് വന്യമൃഗ സംരക്ഷണ നിയമപ്രകാരം
സംരക്ഷിക്കപ്പെട്ട ഒരു ജീവിയാണ്. അതുകൊണ്ട് അതിനെ കൊല്ലാനോ പിടിക്കാനോ നമ്മൾക്ക് സാധിക്കത്തില്ല. നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. മനുഷ്യൻ ഇടപെടുന്ന ഏതാണ്ട് എല്ലാ മേഖലകളിലും മൂഷികവർഗ ജീവികളുടെ ഉപദ്രവമുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതോടൊപ്പം ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിലും ഇവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിയന്ത്രണ രീതികളെക്കുറിച്ചുമുള്ള ഒരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. പ്രായോഗിക ജ്ഞാനവും ശാസ്ത്രീയ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി സമഗ്രമായ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഇവയുടെ ശല്യം പരമാവധി കുറയ്ക്കാനാവൂ. എലികൾ കാരണം കൊണ്ട് ഒരുപാട് നാശനഷ്ടം ഉണ്ടാകാറുണ്ട്. എലികളെ നമ്മുടെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും വരുന്നത് തടയാൻ പല മാർഗങ്ങളുമുണ്ട്. എലികൾ വന്നു കഴിഞ്ഞാൽ അവരെ പിടിക്കാനോ കൊല്ലാനോ നമ്മൾക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. ഇത് മുഴുവനും ഒരുമിച്ച് സംയോജിതമായിട്ട് ചെയ്യുമ്പോൾ എലികളുടെ എണ്ണം കുറയും നമ്മുടെ പരിസരങ്ങളിൽ. ഇത് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ.